സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് നേരത്തെ പല ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഈ ഒരു നമ്മുടെ ചെറുപ്പക്കാർക്കൊരു പ്രചോദനമാകാൻ പറയുന്നതാണ്. നമ്മുടെ പ്രഷർ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ അതൊരു 50 പൈസ പോലും ഇല്ലാതെ ഒരു ക്യാപിറ്റലും ഇല്ലാതെ ഒരു ബിസിനസ് സ്റ്റാർട്ട് തുടങ്ങിയതാണ്. അതിന് സഹായമായെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്ന് എളാപ്പ ആയിട്ടൊരു സൗന്ദര്യ പിണക്കം ഉണ്ടായി. അപ്പം അത് അങ്ങനെ പിന്നെ എന്തെങ്കിലും സ്വന്തമായി ചെയ്യണമുള്ള പുറപ്പാട് ഞാനും എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് എന്റെ സുഹൃത്തു അത് പുള്ളിയാണ് കാരണക്കാരൻ, ഞാൻ ഇവിടെ വരാൻ കാരണക്കാരൻ. ഞങ്ങൾ ഒരുമിച്ച് ഒരു വെജിറ്റബിൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന്റെ ബിസിനസ് തുടങ്ങണമെന്നുള്ള ഇതില്, അപ്പൊ എങ്ങനെ തുടങ്ങണം എന്നറിയില്ല. അപ്പോൾ ഒരു നമ്മുടെ സ്പോൺസർ എന്നൊരു വളരെ പ്രായമുള്ള മനുഷ്യനാണ്, അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഒരു വണ്ടി വാഹനം ഒരു തന്നിട്ട് പറഞ്ഞു, ഇത് നീ കൊണ്ടുപോയി എങ്ങനെയാന്ന് വെച്ചാൽ ഇത് കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ചെയ്യാം. അങ്ങനെ ആ വാഹനവുമായിട്ട് നമ്മൾ എടുത്തു. അപ്പൊ പിന്നെ അതിന് എന്തെങ്കിലും വാങ്ങിച്ച് ചെയ്യണമെങ്കിൽ അതിന് ക്യാപിറ്റൽ വേണമല്ലോ. അപ്പൊ അത് നമ്മൾ അവിടുത്തെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിനെ സമീപിച്ചു. അവിടുന്ന് ആർക്കും അങ്ങനെ കടം കൊടുക്കില്ല. പക്ഷെ അതിൻ്റെ ഹെഡിലിരിക്കുന്ന ആള് എനിക്ക് എന്നോട് വളരെ ഇഷ്ടമുള്ളതായിരുന്നു. നമ്മളെ പ്രായമായിരുന്നു അന്നതിനേക്ക് ഒരു ഇഷ്ടമാകാൻ കാരണം. കാരണം 19 വയസ്സ് പ്രായം, മീശ പോലും നല്ലപോലെ ഇല്ല, വളരെ ചെറുപ്പം. അപ്പം അന്ന് എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ കിട്ടി, അതൊരു കാരണമാണ്. അപ്പൊ അദ്ദേഹം വെളുപ്പിനെ ഒരു 5 o'clock 4:30 5 o'clock സുബൈ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇത് തുറക്കും. അപ്പൊ അത് തുറക്കുമ്പോൾ അവിടെ ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ എന്ന് വെച്ചാൽ ലോക്കൽ സലാലയിൽ നിന്നൊക്കെ പഴം വരും. അപ്പൊ ഇത് അന്ന് പുള്ളി കടം തന്നിട്ട് നമുക്ക് ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പ് ഇത് സെയിൽ ചെയ്ത് 2 മണിക്ക് ക്ലോസ് ചെയ്യും. അപ്പൊ അതിനു മുമ്പ് സെയിൽ ചെയ്തിട്ട് പൈസ തിരിച്ചുകൊണ്ട് തരണമെന്നുള്ള കണ്ടീഷനിൽ സാധനം തന്നു. അപ്പൊ പിന്നെ പെട്രോൾ അടിക്കാൻ പൈസയില്ല. അപ്പൊ പെട്രോൾ അടിക്കാനായിട്ട് ഈ വണ്ടി പെട്രോൾ പമ്പിലെ മാനേജർ എന്റെ വേറൊരു എളാപ്പായാണ്, ഫാദറിന്റെ കസിൻ ബ്രദറാണ്. ആ കസിൻ ബ്രദറിനോട് ചെന്നിട്ട് പുള്ളിക്ക് അന്നൊരു ചെറിയ കടയുണ്ട്, പുള്ളിക്കൊരു കാട്ടിൻ പഴം കൊടുത്തു. അവിടുന്ന് അന്ന് എനിക്ക് ഒന്ന് 2 റിയാലോ 2.5 റിയാലോ കണ്ടാണ് ആ പൈസ വാങ്ങിച്ചു, അതിന് പെട്രോൾ അടിച്ചു. അങ്ങനെ അവിടുന്ന് തുടങ്ങിയ പ്രയാണം ഇന്നിവിടെ ഇങ്ങനെ എത്തി. ആ ഈ പറഞ്ഞ പോലെ അന്ന് ഈ രണ്ട് രീതിക്കാണ് പോയത്. ഒന്ന് വണ്ടി തരുന്നു, അവിടുന്ന് സുഹൃത്തുക്കൾ മുഖേന അറിയാവുന്ന ഒരാളിൽ നിന്നും നമുക്ക് ഫ്രൂട്ട്സ് കിട്ടുന്നു, പഴങ്ങൾ കിട്ടുന്നു, പെട്രോൾ അടിക്കാൻ ഈ പഴം കൊണ്ട് കൊടുത്തിട്ട് എളാപ്പാട കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നു എന്നിട്ടുള്ള യാത്രയാണ്. ആ ബിസിനസ് എത്ര നാളത്തേക്കാണ് കൊണ്ടുവരുന്നത്? അത് അതും അതിന്റെ ഹോൾസെയിൽ ബിസിനസ് അന്ന്. പിന്നെ നമ്മൾ അവിടുന്ന് ഈ 3-ton വണ്ടി, ആ വണ്ടിയും കൊണ്ട് ദുബായിൽ വരികയും അന്ന് ഹമരിയ മാർക്കറ്റിൽ ഷിനാസ് വഴി ദുബായിൽ വന്ന് ഷിനാസ് വഴിയല്ല, അന്ന് ഈ നിസ്വിക്കാർക്ക് വരാൻ എളുപ്പം ഇബ്രിയാണ്, ഇബ്രി വഴി, ഇബ്രി അതായത് ബുറൈമി. അപ്പം ബുറൈമി എന്ന് പറയുന്നത് ഒമാന്റെ ഒരു ചെറിയ സ്ഥലം. അപ്പൊ അവിടുന്ന് ബോർഡർ ക്രോസ് ചെയ്ത് നമ്മൾ അവിടുന്ന് വെളുപ്പിന് രാവിലെ 6 o'clockന് സ്റ്റാർട്ട് ചെയ്താൽ ഈവനിങ് 6 o'clock ആകുമ്പോൾ ഈ ഹമരിയ മാർക്കറ്റിലെത്തും. അലൈൻ വഴിയല്ല വരുന്നത്? അതെ അതെ, അലൈൻ വഴി ഹമരിയ മാർക്കറ്റിലെത്തിയിട്ട് നമ്മൾ അവിടുന്ന് ഫ്രൂട്ട്സും ഇതുമൊക്കെ വാങ്ങി കൊണ്ടുപോയിട്ട് നെക്സ്റ്റ് ഡേയിൽ അത് അവിടുത്തെ മാർക്കറ്റിൽ സെയിൽ ചെയ്യും. അങ്ങനെ അത് വളരെ നന്നായി സക്സസ് ആയിട്ട് ചെയ്തു. പിന്നെ നമ്മൾ അവിടുത്തെ മാർക്കറ്റിൽ കച്ചവടം തുടങ്ങി. അപ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ട് പിന്നെ നമ്മളൊരു ഔട്ട്ലെറ്റുകൾ തുടങ്ങി. അങ്ങനെ ഒരു 10-18 ഔട്ട്ലെറ്റുകൾ ഞാൻ പിന്നെ റീറ്റെയിൽ ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പിന്നെ ആ യാത്ര 2001 അവിടെ ഒരു ബ്രേക്ക് വീണു, അതായത് ഒമാനൈസേഷൻ വന്നു, സ്വദേശിവൽക്കരണം വന്നത് നിസ്വയിലാണ് ആദ്യമായി ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കളെ കൊണ്ടുവന്നു. ഞാൻ നാട്ടിലെ ഒരു സുഹൃത്തു വലയം അങ്ങനെ തന്നെ ഇവിടെ പറിച്ചു നട്ടു. അവരെല്ലാവരും എൻ്റെ കൂടെ പോണ്ടായി. പിന്നെ ഓരോരുത്തർ ഇൻഡിപെൻഡൻറ്റ് ബിസിനസ്സുകൾ തുടങ്ങി. എല്ലാവരും വളരെ ഹാപ്പിയായി സന്തോഷമായി ഇരിക്കുന്ന കാലഘട്ടമായിരുന്നു. പക്ഷെ 2001 ഈ സ്വദേശിവൽക്കരണം വന്നതോടുകൂടി വീണ്ടും നമുക്ക് അവിടുന്ന് എല്ലാം സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണ് നമ്മൾ ദുബായിലേക്ക് വരുന്നത്. ദുബായിൽ വന്നിട്ട് ആദ്യം ചെയ്യുന്ന ബിസിനസ് എന്താണ്? ഞാൻ ദുബായിൽ ഒമാനിലുള്ളപ്പോൾ തന്നെ ഞാൻ ദുബായിൽ ബിസിനസ് തുടങ്ങിയിരുന്നു. പക്ഷെ അതൊന്നും സക്സസ് ആയിട്ടുണ്ടായിരുന്നില്ല. അത് 2002 തുടങ്ങി, പിന്നെ 2006 തുടങ്ങി.
അതൊന്നും സക്സസ് ആയില്ല. പിന്നെ പൂർണ്ണമായി നമ്മുടെ ഇൻവോൾവ്മെൻറ്റോടു കൂടി 2004 സ്റ്റാർട്ട് ചെയ്തു. അത് ഇൻറ്റീരിയർ കമ്പനിയായിരുന്നു. അത് പിന്നെ ഇൻറ്റീരിയർ പല പല മേഖലകളിലേക്ക് വന്നു. ഞാനൊരു ടെക്നിക്കൽ ആളൊന്നുമല്ല, പക്ഷെ ഞാൻ ഇൻറ്റീരിയേഴ്സ് തുടങ്ങി വളരെ ഭംഗിയായി അത് നടക്കുന്നു. പിന്നെ ഇപ്പം ഇൻറ്റീരിയേഴ്സ് ഉണ്ട്, ബിൽഡിംഗ് മെറ്റീരിയൽ ട്രേഡിംഗ് ഉണ്ട്, ഓഫീസ് ഫർണിച്ചേഴ്സ്, പിന്നെ മെഡിക്കൽ സെൻറ്റർ, ഫാർമസി, പിന്നെ എനിക്കിപ്പം അഡ്നോക്കിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറാണ്. പിന്നെ അഡ്നോക്ക് പെട്രോൾ പമ്പിൽ ഈ പെട്രോൾ ഫ്യൂവൽ ഒഴിച്ചിട്ട് ബാക്കിയുള്ള ഫെസിലിറ്റീസ് എല്ലാം ഞാൻ റൺ ചെയ്യുന്ന, നമുക്കിപ്പോൾ ഒരു 10-12 ഔട്ട്ലെറ്റ് ഉണ്ട്. ഇപ്പം അഗെയിൻ നമ്മളത് എക്സ്പാൻഷനിലാണ്. അതിനകത്ത് ഓട്ടോമോട്ടീവ്സ്, ഓട്ടോ റിലേറ്റഡ് ആയ എക്സ്പ്രസ് ലൂപ്സ്, കാറിന് ആവശ്യമായിട്ടുള്ള ഡീപ്പ് മെക്കാനിസം അല്ലാത്ത എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയിലേക്ക് മാറി. ഇപ്പം നമുക്ക് 1000+ തൊഴിലാളികളുണ്ട്. വളരെ ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് ഭംഗിയായി പോകുന്നു. അതിനോടൊപ്പം സോഷ്യൽ വർക്കുകളുണ്ട്.